ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബസോൺ ഗൈസ്. ഇത് ന്യൂ മെക്സിക്കോയിലെ നാലാമത്തെ വ്ളോഗാണ്. ഞാൻ പറഞ്ഞില്ലേ നാലഞ്ച് വ്ളോഗ് ഉണ്ടാവുന്നു, നാലാമത്തെ വ്ളോഗായത്. പക്ഷേ ഒരു കാര്യമുണ്ട്, രണ്ട് ബാറ്ററി ഉണ്ടായിരുന്നു, അതിൽ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് അതിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അധികം പറഞ്ഞ സമയം കളയുന്നില്ല, അവിടെ പോയിട്ട് വിഷ്വൽസ് കാണിക്കാം. പക്ഷേ പോകുന്ന വഴിക്ക് ഒരു കിഡിലൻ സ്പോട്ട് കണ്ടു, നിർത്തി കാണാം. റെഡിയാണ് അയ്യാ? ഓക്കെ, നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അടിപൊളി ചുവന്ന ഗ്ലാസ് പൊളിയാണേ. ഗ്ലാസ് ഗൈസ്, അപ്പൊ ഇതാണ് സ്പോട്ട്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മള് ഒരു അരമണിക്കൂറും കൂടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഫോറസ്റ്റിലെത്തും. അടിപൊളിയായിരിക്കും അവിടെ. അവിടെ പോയിട്ട് നമുക്ക് വാട്ടർഫാളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോ എടുത്ത ഫോട്ടോസ് കണ്ടോ, അപ്പോഴേക്ക് നമ്മൾ അവിടെ എത്തും. ദോക്കുകൾ പോകുന്ന വഴിക്ക് കണ്ട സ്ഥലം കേട്ടാ. നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നു പോയി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ചാമ്പി പിന്നെയും യാത്രയാവാം. ഓക്കെ, ഞാൻ മിക്ക അവിടെ നിറങ്ങി വീഴാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നിറങ്ങി വെച്ചിട്ടല്ലേ സ്ഥലം. എൻ്റെ മോണ എന്ത് അടിപൊളിയാണ്. ആ ഇത് ഗുഹയാ, കേറലാ ഇടക്കടാ ഫോട്ടോ എടുക്ക. ശ്രീഹരി എന്നെ എൻ്റെ അടുത്തോ. ഇടക്കിടക്ക് ഇങ്ങനെ സ്പോട്ടുകൾ കാണുമ്പോ നമ്മൾ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നമുക്ക് ശരിക്കും വാട്ടർഫാൾ എത്തണ്ടേ? എന്റെ അമ്മ അടിപൊളി. നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചോ, കൊള്ളാം. ഞാൻ അടുത്ത സ്പോട്ട് പോ. ഫുള്ള് മല, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പച്ചപ്പ്, ഇടയ്ക്ക് ഇങ്ങനെ വാട്ടർഫാള്, ഫുൾ നേച്ചർ തന്നെ. ലെറ്റ്സ് ഗോ. ഗൈസ്, പോകുന്ന റൂട്ട് കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഫുള്ള് പൈൻ മരങ്ങൾ, വേറെ ലെവൽ വ്യൂ ആണ്. ഫിഷിങ്ങിന്റെ സ്ഥലം ഇവിടെ നിർത്തി നമുക്ക് വേണമെങ്കിൽ ഫിഷ് ചെയ്യാം. ക്യാമ്പിങ്ങിൻ്റെ സ്ഥലമുണ്ട്, ഫിഷിങ്ങിൻ്റെ ഏരിയ ഉണ്ട്, പിന്നെ വെറുതെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഏരിയാസ് ഉണ്ട്. എമ്മാരി അറിയോ എൻ്റെ മോനെ. ഓ, ഹെവൻലി പ്ലേസ് ആണ്, ഹെവൻലി പ്ലേസ്. ഇവനായിരിക്കോ വേണ്ടി പാർക്ക് ചെയ്തു. ഡേ യൂസ് ഓൺലി സോ ഗൈസ്, ഇയർ വ്യൂ നോക്കി. ഇവിടെ സ്നോയും കൂടി വന്നായിട്ടില്ല അവസ്ഥയല്ല ചേച്ചി. ഇതുണ്ടാ, ഇവിടെ വില്ലേജ് സ്പോട്ട് പോലെ കേട്ടാ, ചെറിയ ചെറിയ വീടുകളും. വീടെല്ലാം വെറുതെ നിന്ന് ഫോട്ടോ എടുത്താലും അടിപൊളിയാണ്. ഗ്യാസ് സ്റ്റേഷൻ ഇല്ല കേട്ടാ, കൊറേ നേരമായി ഗ്യാസ് സ്റ്റേഷൻ. ഫോണിൽ റേഞ്ച് ഇല്ല, ഗ്യാസ് സ്റ്റേഷൻ ഇല്ല, ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഇല്ല, ഫുള്ള് കാട്. നമ്മളിപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായി. ഉള്ളിലേക്ക് കേറി, വളരെ ഇടുങ്ങിയ റോഡാണ്, കൺജസ്റ്റഡ് ഏരിയ. ഓ, അവിടെ ക്യാമ്പിങ്ങിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടാ, ഫുഡെല്ലാം കഴിച്ചിരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇതാന്ന് തോന്നുന്നു പാർക്കിങ്, എൻ്റെ അങ്ങോട്ടൊരു വഴി ഇല്ലാന്ന് തോന്നുന്നു. എന്തോ ഭാഗ്യം തന്നെ. സൈക്കിളിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കണല്ലേ, അല്ല സൈക്കിൾ എടുത്ത് ഇങ്ങനെ ഓടിക്കണല്ലേ, സൈക്കിൾ എടുത്ത് നടക്കല. നമ്മൾ യാത്ര തുടങ്ങി, ഇവിടുന്ന് ഒരു ഹാഫ് മൈൽസ് ദൂരാന്നാ പറഞ്ഞത്. കോട്ടർ മൈൽസ് ആ, കോട്ടർ മൈൽസ് ആണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് അവിടെ പോകുന്നു, ചടപടെ ഫോട്ടോസ് എടുക്കുന്നു, സെറ്റ് ആക്കുന്നു, തിരിച്ചു. ഓ, എൻട്രിങ് ബേൺഡ് ഏരിയ, പൊട്ടൻഷ്യൽ ഹസാർഡ് ഇൻക്ലൂഡിങ് ഫാളിംഗ് ട്രീസ്, ഫ്ലാഷ് ഫ്ലഡ്സ്. ഓ, കത്തി ഏരിയ പോലെടാ ഇത് മൊത്തം. ആ മൊത്തല്ല, ഇങ്ങനെ കത്തി ഇങ്ങനെ കത്തിട്ടി കൂടിയാ ഫോട്ടോസ് എടുക്കാനുള്ളത്. പൊളിക്കും ഞാൻ, ഓ ഇടുന്ന സൈക്കിൾ ഓടിക്കാൻ പൊളിക്കും കേട്ടോ. നമ്മളിപ്പം വന്ന ഒരു 10 miles ചാ, ഫുള്ള് ഇങ്ങനത്തെ മരങ്ങളല്ലേ, ഫുള്ള് ഈ പൈൻ മരം. ഇടക്ക് ഇങ്ങനെ വൃത്തിയിട്ട കാടൊന്നും ഇല്ല ഇവിടെ. ഫുള്ള് എന്ത് ക്ലീൻ ആ നോക്കിയാ, കില്ലാടി. നിങ്ങൾ റേറ്റ് ചെയ്യ് എങ്ങനെ ഉണ്ടെന്ന് പറ, ഇഷ്ടപ്പെട്ടെന്ന് പറ. കില്ലാടിയേ, എട്ടാ പോളാ. ഓ,
വീണ മരങ്ങള്. എടാ ഇതാരെ കട്ട് ചെയ്ത പോലെ ഗൈസ്, ഒന്നുമേ പറയാനില്ല എനിക്ക്. നിങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോ ഏത് പാട്ടാണ് ഓർമ്മരുന്നത്? മിനുങ്ങും മിന്ന മിനുങ്ങേ. അതില് രാമച്ചനും മോളും കൂടി ഇങ്ങനെ നടക്കൂലേ. ഇനി നാല് ദിവസം കൂടി അല്ലേ ആനുവൽ ഡേക്ക്. ആ സാധനമല്ലേ ആ ഭാഗം നിങ്ങൾ വേണമെങ്കിൽ കണ്ടു നോക്കിക്കോ. വാട്ടർഫാൾ എത്താനായി എത്താനായി. മരങ്ങൾ മാറി ഇപ്പൊക്കെ അല്ലായി. മരങ്ങളുണ്ട്, അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താനായി നമ്മള്. ഓക്കെ, മെല്ലെ മെല്ലെ ഇറങ്ങി ഇറങ്ങി പോണം. എന്നിട്ട് ഓ കിട്ടില്ല സ്പോട്ടാണല്ല. ആശാനെ പൊള്ളിയാ ഈ സ്പോട്ട് നോക്കി. എന്റെ ചെങ്ങ എനക്കെന്താ വന്ന്. വേണം വേണം ഫോട്ടോ എടുക്ക. അപ്പൊ ഇങ്ങോട്ടോ മെല്ലെ മെല്ലെ ഇറങ്ങാം താലിലേക്ക്. ഫോട്ടോഗ്രാഫറാണേ. ഓക്കെ ഫോട്ടോഗ്രാഫർ. ഹൈ രോഹൻ. എടാ എടാ അങ്ങോട്ട് പോണോ, അങ്ങോട്ട് പോണ്ടോ റേ. ആർക്കാ ആടിരുന്നോ? എൻ്റെ മോന, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോ. നീ വരുന്ന ശ്രീഡി. ഓ ഗൈസ്, തോട് പോലത്തെ ഒരു സ്ഥലം. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് എടുത്തു, പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഭയങ്കര ഭയങ്കര ഡാർക്ക് അടിക്കുന്നു. യെസ്, ഓ മൈ ഗോഡ്, ആ മേമറി കിട്ടുന്നില്ല ഗൈസ്. ഇത് വോക്കുകൾ എൻ്റെ മോനെ, എന്താ അടിപൊളിയല്ലേ. ഓ ഈടൊരു വാട്ടർഫാൾ ഉണ്ട്. ഓ യേ, ഫോട്ടോസ് എടുക്കാം. വെള്ളച്ചാട്ടം, വെള്ളത്തിന് എത്രത്തോളം തണുപ്പുണ്ട് നോക്കാം നമുക്ക്. കിടിലൻ തണുപ്പ്. കംപ്ലീറ്റ് മിനറൽസാ. മൂന്ന് ദിവസം എൻജോയ് ചെയ്തു. നമ്മൾ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകും കേട്ടോ, തിരിച്ചു പോവേ വേട്ടൗണിലേക്ക്. പക്ഷേ ഇന്ന് രാത്രി വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് അറിയാം. നോക്കി നോക്കി മെല്ലെ മെല്ലെ നിർത്തിയിട്ടൊക്കെ പോകും നമ്മൾ. ഓക്കെ പോകാം പോകാം. ഇത് ഷോർട്ടാകാമോ? വേണ്ട ഇല്ല അറിയാത്തല്ലേ. ആ വെള്ളത്തിന് എന്ത് തണുപ്പ്, നല്ല അടിപൊളിയായിരിക്കും. വിളിക്കേ എങ്ങനെയുണ്ട് ഫോട്ടോസ്, ഇഷ്ടപ്പെട്ടാ? യു ലൈക്ക് ഇറ്റ്? അതെല്ലാം എല്ലാം ഈ ഈ വീഡിയോയിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വെക്കാം. നല്ലത്, ഇല്ലാത്തത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി, ഞാൻ അതിലിടാം. ഒന്നും പറയാനല്ല, രക്ഷയില്ല, വേറെ വൈബ്, വേറെ ലെവൽ. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി ബീറ്റ് ഓഫ് ആക്കി. അത് ഈടെ നല്ല കിടന്ന ഫോട്ടോ കിട്ടും. ഒന്നെടുക്കോ, ഒറ്റ ഒന്ന്. ശ്രീ 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 സ്ഥലം പിന്നെ കിട്ടൂല. എന്നാ പോവല്ലേ. നമ്മൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിച്ചില്ല ഇതുവരെ, ഫുഡ് കഴിക്കണം. ശരി എടുത്തു തരാം, എനിക്കറിയാം. ഞാൻ ഇപ്പോൾ വരാമേ. ഓ എൻ്റെ ഫോണിൽ എങ്ങനെ കയറും ഇത് കൊണ്ടു വരാം. ഓഹോയ് ഗൈസ്, നമ്മൾ ഒരു ഷോർട്ട് കട്ട് എടുത്തതാണ്, പക്ഷേ വളരെ ഷോർട്ടായി. അത്യാവശ്യം ഫോട്ടോസ് എല്ലാം കിട്ടി. നമ്മൾ തെറിക്കാണ് ഗൈസ്. ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ ലൊക്കേഷനും എൻ്റെ ഗ്ലാസും ഞാനും വളരെയധികം ലുക്കായിട്ടുണ്ട്. ടാഗോളിക്ക് ഗൈസ്, നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വന്നു. ഏഹ് ഇതണ്ട, ഈ ലൊക്കേഷൻ നോക്ക്. ഗ്യാസ് അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടല്ലേ, വണ്ടിയിൽ ഗ്യാസ് അടിക്കണം. ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ട് ഈ ലൊക്കേഷൻ നോക്കി, മൊത്തത്തിലൊരു ബ്യൂട്ടി ഉണ്ടാ. എനിക്കിത് എത്ര കാണിച്ചിട്ട് മതിയായിരുന്നില്ല. ഇതെന്ന് പറഞ്ഞൊരു വില്ലേജ് വൈബാട്ടാ. ഏഹ് മൊത്തത്തിൽ വില്ലേജാണ്, വലിയ ടൗണും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ വില്ലേജ്. അടിപൊളിയാണ് സ്ഥലം. ഇതാണ്ട കിട്ടില്ല, നൈസ് ലൊക്കേഷൻ, പൊളി പൊളി ഓഫ് ദ ഇന്ത്യ. നമ്മൾ പകുതി വഴിക്കെത്തുമ്പോൾ വൈറ്റ് സാൻഡ് ബീച്ച് ഉണ്ട്, ബീച്ചാണെന്ന് തോന്നുന്നു, ഫുള്ള് വെള്ള സാൻഡ്. അവിടെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും, അപ്പോൾ അത് കാണിക്കാം. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. നമ്മളിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് വൈനറി കയറാൻ പറ്റുമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ വൈറ്റ് സാൻഡിലെത്തി കാണാം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, വൈബ് അല്ലേ. ഗൈസ് ഗൈസ്, ഇന്നലെ നമ്മൾ ഉച്ചയായി അവിടെ നിന്ന് ഇറങ്ങാൻ, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വൈറ്റ് സാൻഡിൽ എത്തിയിട്ട് കാണാം. എന്നിട്ട് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വിട്ടില്ല, ഇന്നലെ നമ്മൾ റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇന്നാണ് നമ്മൾ രാവിലെ പുറപ്പെട്ടത്. ഗൈസ് ഇതാണ് ഫുള്ള് വെള്ളം, എന്തൊരു സ്ഥലം. ഓക്കെ, ഇതിന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പൊളിക്കും. ഡോഡ്ജിന്റെ നിന്റെ അല്ല, നല്ല വെയിലാണ്. പിന്നെ ഈ സാൻഡിൽ തണുപ്പാന്നാ കേട്ടത്. തണുപ്പൊന്നല്ല, അത് തണുപ്പുണ്ട് ഉള്ളിലോട്ടോ, ഉള്ളിലൊരു തണുപ്പുണ്ടാ. നമുക്ക് ഇങ്ങനെ നടക്കാവോ ഇത്? ഇവിടെ ലോക്ക് ചെയ്ത് കല വണ്ടി, ക്യാമറ എടുക്ക്. നമ്മളെ പിന്നെ നിന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് രണ്ടര ഏകദേശം 3 മണിക്കൂറിന്റെ അടുത്ത് യാത്രയുണ്ട്. പക്ഷെ കാണാനുണ്ട്. നമ്മൾ വിചാരിച്ച് ആദ്യം വിചാരിച്ചു ഇനിയിപ്പോ പോണോ, 3 മണിക്കൂർ ഓടിച്ചു പോയി ഇത് കാണണം എന്നല്ല വിചാരിച്ചു. പക്ഷെ വന്ന് എന്തായാലും നന്നായി. ഓക്കെ, എമ്മാര് വെറൈറ്റി സ്ഥലം, വെറൈറ്റി സ്ഥലം, ഒന്നുമേ പറയാനില്ല. ഇത് കാണുമ്പോ ഫുള്ള് സ്നോ പോലെ ഇല്ലേ, ഫുള്ള് കോളറാട വൈബാണ് മൊത്തം. പക്ഷേ ഇത് സ്നോ അല്ല. ക്യാമറയും കൂടി, ക്യാമറ എടുത്തിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ചാമ്പിയിട്ട് മെല്ലെ യാത്രയാവാം. ഇനി ഇവിടുന്ന്
ഒരു 12.5 മണിക്കൂർ യാത്രയുണ്ട് ബേട്ടോണിലേക്ക്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും നിർത്തുന്നില്ല, ഒറ്റ പോക്കാട്ടോ. കാരണം 3-4 ദിവസമായി വന്നിട്ട് നമുക്കിനി തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. പോവാ, റൈറ്റ് സൈഡിൽ പോണോ ലെഫ്റ്റ് സൈഡിൽ പോണോ? അവിടെ ഹൈറ്റ് കൂടിയുണ്ട. ഇവിടെ നിങ്ങൾ കുളിപ്പിച്ചിട്ടേ ഉള്ളു കേറ്റു, വണ്ടിയിൽ വൃത്തിയേടാക്കാൻ പാടില്ല. ഓ, എന്ത് രസാ നോക്കി, ഇതിലെ കയറാൻ പറ്റുവാ? കയറുമേ. എന്നാ ഞാൻ ഷൂരിട്ട് ഫോട്ടോ സ്റ്റാമ്പാൻ പൊളിയാണേ. നിക്കേ നിക്കേ ശ്രീ. ആഹാ, എന്താ സാർ? ഏട്ടാ, ഞാനെന്ത് ലുക്ക് കേട്ടാ പണ്ടാരം. ഒന്നും കൂടെ ഞാൻ അമ്മേന്റെ ഫോട്ടോ എടുത്തെടുക്കും, ഇത് വിളി ബ്ലോഗ് എടുക്കുന്ന നീ കുറച്ച്. ഗായ്സ്, നമുക്ക് മുകളിലോട്ട് പോലാം. വീട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനി വേണ്ട എന്റെ മോനെ, എന്താ സ്ഥലം അല്ലേ? എന്റെ മോനെ നല്ല തണുപ്പുണ്ടാ. ഗായ്സ് എന്ത് പൊളിയാന്നൊക്കെ. എന്റെ മോനെ, ആ നിന്റെ ഫോട്ടോ എടുത്തേടാ. ഒരു ഒന്നുമേ പറയാനില്ല ഗായ്സ്. ഗായ്സ് നോക്ക്, ഗായ്സ് ബ്യൂട്ടി നോക്ക്. ഗായ്സ് എനിക്ക് ഒന്നും കാണുന്നില്ല സ്ക്രീൻ, ഫുള്ള് വെള്ള കളർ, കണ്ണിങ്ങനെ അടഞ്ഞറിഞ്ഞു. എന്താ ഊ, നിന്റെ ആടുന്ന പ്രൊഫൈൽ, ആ പ്രൊഫൈൽ അടിപൊളിയാ. കാരണം ബാക്കിൽ ഒരു ഡെപ്ത് ഉണ്ട്. അമ്മ വ്ളോഗ് എടുത്തോ. ഒന്നും പറയാനില്ലല്ലേ, ഇത്ര നല്ല സൂപ്പർ. പക്ഷെ വെയിലായി പോയി. വൈകുന്നേരമാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടായിരുന്നായിരുന്നു അല്ലേ. വെറൈറ്റി വെറൈറ്റി ലുക്ക് തന്നെ, ഇത്രയും അമ്മേനെ കാണുന്നത്. ഓ അതെ, എടാ ആടെ ഇങ്ങോട്ട്. ഗൈസ് വേറെ ലെവൽ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു തണുപ്പ് ഫീൽ ഉണ്ടെങ്കിലും നല്ല ചൂടാട്ടാ. മൊത്തത്തിലൊരു ഒരു കൂൾ വൈബ് അല്ലേ, തണുത്തൊരു അന്തരീക്ഷം പോലെ ഉണ്ട് മൊത്തം നോക്കുമ്പോൾ. പക്ഷേ നല്ല വെയിലാണ്, ചൂടാണ്, വേറെ ലെവൽ കേട്ടാ. ആ ഡോഡ്ജിൻ്റെ ഒരു ലുക്ക് നോക്കിയപ്പോൾ ആ കളർ ഇങ്ങനെ എടുത്ത് കാണും വെള്ളേൻ്റെ ഇടക്കായത് കൊണ്ട്. നൈസാണ്, ഇത് മൊത്തം വെള്ള കളറാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു 1-2 മൈല് ഫുള്ള് വെള്ള വെള്ളം മാത്രം. ആ പൊളിക്കും. എന്നാ പറയാ ഇതിനെ കുറിച്ച്, നിങ്ങൾ കാണുക എന്നല്ലാണ്ട് ഒന്നും നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നിറങ്ങാൻ നോക്കിയോ? നടന്നില്ലടാ. നീ കണ്ണോട് 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 ഇടുന്ന നിറങ്ങിപ്പോയാലോ. അയച്ചേരാ ഫോട്ടോസ് എല്ലാം ഉണ്ട്, ഇല്ലുണ്ട് എടുത്തിട്ട്. യേശുദാ, നമുക്ക് ഇടുന്ന നിറങ്ങി പോകുന്നതിൻ്റെ ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ പൊളിക്കും. ബാക്കും കുത്തിട്ട്, ബാക്ക് കുത്തിട്ട് ഇങ്ങനെ ക്യാമറ പൊടി. ആ ക്യാമറ പൊടിക്കാം. എടാ വണ്ടിയിലല്ലേ ആവുക പൊടി. ഇല്ല നീ ചാട്, അങ്ങനെ അല്ലടാ ഓടിപ്പോയി ചാട്. പിന്നെ അടിപൊളിയല്ലേ, എന്താ പറ്റണ്ടേ? അത് നിന്റെ വിഷയം, നീ എന്റെ ഒന്ന് എടുക്ക്. പോക്കല്ലോ അമ്മ, ഈ താക്കോൽ എടുത്തമ്മ അത് പുള്ളോനാക്കി അത് പിടിച്ചോ. ബാ കാണിച്ചോ. എടാ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ? ഇല്ല കണ്ണട്ടോ. ആ കണ്ണട എടുത്തോ. ഐസ് ഇതുണ്ടോ? അതേപോലെ അമ്മേ പൊടിയായ വെക്കല്. ഇല്ലല്ലോ, ഇല്ല അതാ പറഞ്ഞ. നിക്ക് നിക്ക്, എനക്കില്ലേ ഒന്നും കൂടി പോണം. പക്ഷെ നീ താഴെ പോയി ഫോട്ടോ എടുക്ക്, എന്റെ അമ്മേന്റെ അമ്മ ക്യാമറയും കൊടുത്തിട്ട് പോവാ. ഇല്ലേ പറ്റും അമ്മേ, വീണാലൊന്നും ആവൂല. ഇറങ്ങി നോക്ക്. ടെൻഡടാടേ. ആ ആ പോട്ടെ പോട്ടെ. അതോ ബാക്കിലോട്ട് ചാഞ്ഞിക്ക്, ഫ്രണ്ടിലോട്ട് ചാവില്ല. അതന്നെ എത്തിപ്പോയി എത്തിപ്പോയി, താഴെ എത്തിപ്പോയി. ഫോട്ടോ എടുക്ക, ഞാൻ ഇറങ്ങിയത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഫോക്കസ് ആയാ റെഡി. കിടന്ന് കിട്ടിട്ടുണ്ടോ? അല്ല അത് പൊളിയാണേ. കുറേ നേരം ഓടി കതച്ച് നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. എനക്ക് ആ വെളിച്ചടിച്ചോണ്ട് ഒന്നും കാണുന്നില്ല. ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ? ശ്രീഹരിൽ നല്ല കിടന്ന സാധനം കിട്ടുന്നു ഇറങ്ങുന്നത്. അത് സാറല്ല, വീട്ടിലെത്തിയിട്ട് എന്തായാലും വണ്ടി ക്ലീൻ ആക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം ഇതിലെ കൂടെ വണ്ടി ഓടിക്കാം, എന്നിട്ട് പോകട്ടോ. നല്ലൊരു സ്ഥലം കാണുകയാണെങ്കിൽ ഡോഡ്ജ് നടുക്ക് നിർത്തിയിട്ട് വെള്ളേൻ്റെ ഇടക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം. അതും കൂടി സെറ്റായാ സെറ്റായി. ഫുള്ളൊരു മരുഭൂമിയാണ് ഇടക്ക് ഇടക്ക്. ഓരോ ആൾക്കാരും നിർത്തി നിർത്താനുള്ള സ്ഥലമുണ്ട്, വലിയ തിരക്കില്ല. കയറി വരുമ്പോൾ $25 കയറാൻ വേണമെന്നാണ് കാണിച്ചത്. പക്ഷെ അവിടെ ആരും ഉണ്ടായില്ല, അതുകൊണ്ട് നമ്മളിങ്ങ് കയറി വന്ന്. ഇനി പോകുമ്പോൾ ചിലപ്പോൾ 25 കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ് അടിപൊളിയാണ്. അല്ലല്ല അതില്ല, അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ആൾക്കാരെ ഒരു സൈൻ വെച്ച് കഴിഞ്ഞാൽ ആ സൈൻ ഫോളോ ചെയ്യും. ഇപ്പൊ വണ്ടി ഓഫ് റോഡ് ഇങ്ങനെ കയറ്റി ഇറക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും അവർ. അതുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്.
അയ്യോ ഞാൻ കുറച്ചേ ഉണ്ടാവും ചേച്ചി. ഒരു ഡോഡ്ജ് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തോക്കാം. നമുക്ക് ഇടുന്ന ഒരു ഫോട്ടോ വണ്ടി ഓഫ് ആക്കണ്ട. പറക്കേ ക്യാമറ ഒന്ന്. എന്റെ മോനെ ഡോഡ്ജിന്റെ ലുക്ക് ഉണ്ടോ? കണ്ടാ ഓ പൊളിക്കോ അത്. നൈസ്, വണ്ടി ഫുള്ള് കച്ചറ കേട്ടാ, ലോങ് വന്നോണ്ട്. ഗൈസ് എങ്ങനെയുണ്ട് ഫോട്ടോസ്? ഇഷ്ടപ്പെട്ട ഫോട്ടോസ് വരും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? ഓൺലി ഫ്രെയിം അല്ലേ, എന്ത് രസം. വെറുതെ ഒരു ക്ലിക്ക് എടുത്താലും നല്ല രസം. കണ്ടാ ബൈക്കിൽ ആൾക്കാർ ഇരുന്നുണ്ടോ? ഇനിയിപ്പോ നമ്മൾ ഈ യാത്ര വീണ്ടും ആരംഭിക്കുന്നേ. ഇനിയിപ്പോ 12-13 മണിക്കൂർ യാത്രയുണ്ട്. 11 ബൈക്കില് വരുന്നുണ്ടോ? ആ ഇതിങ്ങനെ തണലത്തിരിക്കാൻ കുറച്ച് നേരം ആണെങ്കിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് ക്യാമ്പിങ് പോലെ. ഇത് അടിപൊളിയാണ്, ഇത് മിസ്സായല്ലേ പോയിട്ടുണ്ടെങ്കിൽ. ഇത് ആര് എന്താ പറയാ, നമുക്ക് കണ്ടാലും കണ്ടാലും മതിയാവുന്നില്ല, കുറെ നേരം കൂടെ നിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും യാത്ര ചെയ്യേണ്ട. നൈറ്റ് ആയി കഴിഞ്ഞാൽ വിഷയമാണ് യാത്രക്ക്, ഭയങ്കര ലോങ് ഡ്രൈവ് അല്ലേ. എനക്ക് പ്രശ്നമില്ല, ഇവർക്ക് വിഷയമാണ്. അമ്മക്ക് പേടിയാണ്, അമ്മക്ക് പേടിയാണ്. ആ നമുക്ക് എത്താനല്ലേ, ടെക്സാസിന്റെ ഓൾമോസ്റ്റ് ടെക്സാസ് ക്രോസ് ചെയ്യണം. ഇനി ഒറ്റ യാത്ര, ഇനിയിപ്പം അത്രേ ഇല്ലു, കുറച്ചും കൂടി ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ബോർഡർ എത്തും. ബോർഡർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടെക്സാസ് വൈബാണ് മൊത്തം. പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ നിർത്തുവാണെങ്കിൽ ഞാൻ പിന്നെ നിർത്തി വ്ലോഗ് ചെയ്യാം. 12 മണിക്കൂറുണ്ട്. 12 മണിക്കൂറുണ്ട് അല്ലേ? 12 മണിക്കൂറുണ്ട്. 1 രൂപ ഏടി നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ 1 രൂപ എത്തും രാത്രി. പക്ഷെ കുഴപ്പമില്ല, നമുക്കുണ്ടാ പേടി. ഹായ് ഹായ്, ഞാനിപ്പോ അല്ല, നമ്മളിപ്പോ ടെക്സാസിലാണുള്ളത്. ഓക്കെ, ന്യൂ മെക്സിക്കോ ബോർഡറെല്ലാം കഴിഞ്ഞ് ടെക്സാസിലെത്തി. കുറേ മണിക്കൂർ ഓടിച്ചു വന്നു. ഇപ്പൊ സമയം 5:45. നമ്മൾ വീട്ടിലെത്തുന്നത് 1 മണി. ഇനിയിപ്പോ കുറച്ച് ഒരു 2 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇരുട്ടാൻ തുടങ്ങും. പിന്നെ അങ്ങോട്ട് രാത്രിയാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ടെക്സാസ് ആണ്. മലപ്രദേശം എല്ലാം കഴിഞ്ഞു. ഇടലം വ്യൂ ആണ്ടായി അല്ല, അത് 3 വ്ളോഗിലായി ഞാൻ അത് തന്നെ മല തന്നെ കണ്ടില്ലേ, കൊറേ കണ്ടില്ലേ. അതെ, അത് കൊറേ ഉണ്ടായിരുന്നു മല ഇങ്ങനെ കൊറേ നേരം. പിന്നെ നമ്മളെ സിനിമയെല്ലാം വെച്ച്, നമ്മള് പറക്കം തെളിയ സിനിമയെല്ലാം കണ്ട് ഇങ്ങനെ വരുന്നുണ്ടായത്. അപ്പൊ അങ്ങനെ മലയോര പ്രദേശങ്ങൾ കഴിഞ്ഞു. ഇനി ഫ്ലാറ്റ് ആയിട്ട് 2 സൈഡിൽ ഇതേപോലെ കാടെല്ലാം ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. 80 മൈൽ സ്പീഡ് പോണം. ആ ഈ റൂട്ടില് 80 മൈൽ സ്പീഡ്, ഞാൻ ഇത്രയും നാള് വെച്ച് ഏറ്റവും കൂടുതൽ കണ്ട സ്പീഡ്. അത്ര 100 പോകുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. എനക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അമ്മ പറയുന്നത്, എനക്ക് ഉറക്കം വരുന്നില്ല. എനക്ക് നല്ല സുഖമാണ്, സിനിമയും കണ്ടിങ്ങനെ വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്. ഇനി എവിടെ നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ്. ഈ വൈൻഡപ്പ് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും എടുക്കുന്നില്ല. വേറെ നിങ്ങൾ കാണുവാണെങ്കിൽ വേറൊരു വൈൻഡപ്പ് ഞാൻ എടുക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഞാൻ വരലേ, പോവാ നമുക്ക് വിടാം. ഗൈസ് അത് പറഞ്ഞോണ്ട് തന്നെ ഈ വ്ളോഗ് ഇവിടെ ഞാനിപ്പോൾ വൈൻഡപ്പിയാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോസ് 4 വീഡിയോസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ന്യൂ മെക്സിക്കോ വൈബ് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ വേറെ ഒന്നും പറയാനില്ല, കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനി ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട്, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കണ്ടൻറ്റ് വീഡിയോസ് ഇറക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. പവറാക്കുക, വൈബാക്കുക, സെറ്റാക്കുക. എൻ്റെ ഈ വ്ളോഗിലിടാത്ത ഫോട്ടോസ് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ www.thevibezone.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറിച്ച് കാണാൻ പറ്റും നമ്മളെ വൈബ്സോണിൻ്റെ. അതിട്ട് ഫോട്ടോസ് നിങ്ങൾ അയച്ചു തന്നാൽ നമ്മൾ വൈബ്സോണേഴ്സിലിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ പീസ്.